ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ഓഫ് യുവേഴ്സ് പാർട്ട് ടു. ഓക്കെ, നമ്മൾ ഏകദേശമൊക്കെ ക്ലൈമാക്സൊക്കെ എത്താറായെന്നൊക്കെ ഉള്ളൊരു ഇതാണ്. കാരണം ഈ ഗെയിം കുറച്ച് വലുതാണ് ഗൈസ്. കാരണം നിങ്ങൾ ചോദിക്കാം, ഇത് കുറേ നാളായാലും പോയി ഈ ഗെയിം തുടങ്ങിയിട്ട് എന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഈ ഗെയിം കുറച്ച് ബിഗാണ്. കാരണം ഇതിൻ്റെ സി ഡി വരെ രണ്ട് സി ഡി ആണ്. നോർമലി ഒരു സി ഡി ആണ് ഇത് അവൈലബിലിറ്റി വരുന്നത്, ഇത് രണ്ട് സി ഡി ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റോറിയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഒരു പിടുത്തമില്ലല്ലോ. ഇത് ഓണാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് മാറിയേ ഡാ മൊട്ടെ. ഹുയ്യോ, അവനെ കത്തിക്ക് വരിഞ്ഞ്. എങ്ങനെ ഓണാക്കണത്? ആ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പുറത്താണ് നിൽക്കുക. ഞാൻ കയറി. ഇപ്പം എന്ത് ചെയ്യണം? ഈ പവറല്ലേ. ഓ, ഇവിടെ കണ്ട് ജനറേറ്ററേ. ഇത് വെൽഡിംഗ് മെഷീൻ അല്ലേ? ഇതല്ലല്ല. ഓഹോ, ഓ ഷട്ടർ ഉണ്ടാ. അതിപ്പുറത്ത് നടക്കണം. ഓക്കെ, ഓ ഷട്ടർ അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരും നടന്ന് വന്ന് ഇതിനകത്ത് വീണ് കഴിഞ്ഞാലോ. ഓ അങ്ങനെ, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം എനിക്ക്. തണുപ്പ്, നല്ല തണുപ്പ് ഗൈസ്. യുവമാർക്ക് തണുക്കത്തില്ലെന്ന് തോന്നുട്ടാ. മാരെ കാട്ടുവാസികളാണ്, അതുകൊണ്ട് നമ്മൾ ടൗണിലൊക്കെ വളർന്ന് മസിലൊക്കെ കയറി കൊച്ചു പിടിക്കുന്നു. എന്തൊരു തണുപ്പടെ ഇത്! ഇത് കുറേ ഫ്ലോർ കയറിയെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയോ പറയുന്ന ഇറക്കാൻ. എൻ്റെ ബോഡി തണുത്തറച്ചടേ. ഇതൊന്നും പോവാം, ഇതൊന്ന് സഹായിക്കാൻ പറ്റുമോ? ഓക്കെ, ആ ഓക്കെ, സാരല്ല, ഞാൻ നമുക്ക്. ഓക്കെ, ഏയ് ഇതേപോലെ ഒരെണ്ണം താഴെ കണ്ടില്ലേ? മറ്റേ എല്ലായിടത്തും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോ അടക്കുന്നു. ചക്രങ്ങൾ, ചക്രങ്ങൾ അത് ഇമ്പോർട്ടൻ്റാ. കണ്ടാ, കരടിയൊക്കെ കൊന്നിട്ടേക്കുന്നു. കരടിത്തോലി കിടക്കുന്നു. ഇതെന്തു, എന്ത് ടവറൊക്കെ കണ്ട് ചരിഞ്ഞ് കിടക്കും. കയറാട്ടേക്കാം. ഐ ഡോണ്ട് നോ. ബിൽഡിംഗ് മൊത്തം പൊളിഞ്ഞിരിക്കണ കേസ്. നമ്മളെ ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സോംബീസ് ആയെന്ന് എനിക്ക് തോന്നുന്നത്. കാക്കയൊക്കെ പറക്കുന്നു. ഇത്രയും ഹൈറ്റിൽ കാക്ക വരും, അത് കഴുകനാണോ? ഉയ്യോ, സീൻ ഗൈസ്. ദൈവമേ, ഞാൻ വീണില്ലെന്ന് ഭാഗ്യം. കാക്കയും കിളിയൊക്കെ കൂടിട്ടേക്കുന്നു. മേ ഷീ ഗൈഡ് യു. ഓ ഡാർക്ക്, ഈ സ്ഥലം ശരിയല്ല കേട്ടോ ഗൈസ്. ഉയ്യോ, ഞാൻ വീഴ്ചയാവുന്ന തോന്നുന്നു ഗൈസ്. എനിക്ക് ഹൈറ്റ് കണ്ട സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറിനോട് എനിക്കും പേടിയാ. അയ്യോ അയ്യോ, ഞാൻ വീണ്. അയ്യോ, ഇന്ന് കൈ താങ്ങണേ. അയ്യോ, ഇത് 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 ശരിയല്ല കേട്ടോ, ഇത് ശരിയല്ല. ഈ വഴി ഭയങ്കര മോശം. വരുമ്പോൾ പോയോ? എന്നെ കൂടെ വിളിച്ചിട്ട് പോടേ. അയ്യോ, എന്തൊരു താഴ്ചയെ നോക്കിയാണ് എൻ്റെ മോനെ. ഇവിടുന്ന് അങ്ങനൊന്നും വീണാ പൊടി പോലും കിട്ടൂല. ഞാൻ ഇരുന്ന് നിരങ്ങിയൊക്കെ പോയി. ഒന്ന് മിണ്ടായിടാ. അവൻ ഓടിക്കളിക്കോ കേട്ടോ ഗൈസ്. അവന് ഇവിടെയൊക്കെ ശീലമുണ്ട്, അതുകൊണ്ട് ഇവനൊക്കെ ഇത് കാണാം. ഈ മരങ്ങൾ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. മരി മരങ്ങളൊക്കെ എങ്ങനെ കൊണ്ട് വന്നു? ഡാർക്കസ്റ്റ് മൊമെന്റ്. എന്തു ഇത്രയും വലിയ സംഭവം ഒടിഞ്ഞത്? വലിയ ടവറും എല്ലാം പണിഞ്ഞ എൻ്റെ വണ്ടിയിൽ നിന്ന് വീണതാണ്. ഇവിടെ മൊത്തം പൊട്ടിപ്പോട്ടെ ബിൽഡിങ്. ഷീറ്റും കാർപ്പറ്റൊക്കെ ഇട്ട് അണച്ചു വെച്ചേക്കുക. ഓക്കെ, എന്തോന്ന് കയറാൻ നോക്കൂലി. ഓ ഓ ഓ നോ നോ, ഇതെന്നെ കൊണ്ട് പറ്റൂല. ഇത് ഞാൻ വേണ്ടി ചാവത്തേ ഉള്ളു. ഷേ, ഇതൊന്നിരി പണ്ടറങ്ങിയ വഴിയടേ.
വേറെ വഴി വല്ലതും ഉണ്ടോ, ഓൾട്ടർനേറ്റ് വഴി? അങ്ങോട്ട് പോണത് ബിൽഡിങ് കാണുന്ന പോലും ഇല്ല അങ്ങോട്ട്, എന്തോ ഉള്ളതെന്ന്. ശിവനേ, ഉയ്യോ ഉയ്യോ ഉയ്യോ, വീണ് കൈസ് നെഞ്ചത്ത്. ഊ വീഴല്ലേ വീഴല്ലേ, ഈയോ രക്ഷപ്പെട്ട്. അയ്യോ ഇനിയുണ്ട് കൈസത്. നീ എന്നെ കൊല്ലാൻ വിളിച്ചോണ്ടോ മൊട്ടയിടാ. കണ്ടാവും പോ നോക്ക് കൈസ്, കൊച്ചു പിള്ളേർ ഓടിപ്പോണ കണക്ക്. മിക്ക പറഞ്ഞാൽ ഇതിന് തള്ളി വീഴും ഉറപ്പാ, നല്ല ഉറപ്പുണ്ട്. അയ്യോ ഞാൻ മീണ് മീണ് ഞാൻ മീണ് മീണ്. അയ്യോ രക്ഷപ്പെട്ട്. എൻ്റെ പൊന്ന് കൈസ്, കണ്ടിത് നോക്കിയാണ് എൻ്റെ പൊന്നു. എന്തൊരു ഹൈറ്റ് കൈസ്, ഇത് നോക്ക് കൈസ്, ഒരു ഒരു ഇമ്മണി ഇത്രയേ ഉള്ളു. ഇതെന്തായാലും ഞാൻ വീഴത്തേ ഉള്ളു കൈസ്, ഉറപ്പായിട്ട് വീഴും. അയ്യോ അയ്യോ, ജോയിസ്റ്റിക്ക് വിറയ്ക്കുന്നു, ഞാനും വിറയ്ക്കുന്നു. അയ്യോ ഇനിയെങ്കിലും വീഴാതെ പോണേ, വീടല്ലേ 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 വീടല്ലേ. കുറച്ചും കൂടി കുറച്ചും കൂടി, ഒരല്പം. ഓ ഇവിടെ സ്റ്റോറി ആക്കിയതാണോ അതോ ഞാൻ ഇറങ്ങിയതാണോ? ആ അടുത്തത് കണ്ട ഗൈസ്, അടുത്തത് നിങ്ങളൊന്ന് കാണണം. ഞാൻ ഇപ്പോൾ വീഴും ഗൈസ്, താഴെ വീണ കണ്ണാടി വീണ് ചാവത്തുകളെന്ന് തോന്നുന്നു. വീണ് വീണ് ചത്ത് പോയി. ഓ അവളും വീണ് ഗൈസ്. ഇത് എൻ്റെ മിസ്റ്റേക്ക് അല്ല ഗൈസ്, ഇത് സ്റ്റോറിയാ ഗൈസ്. എനിക്ക് തോന്നിയതോ ഞാൻ നേരെ തന്നെ നടന്നത്. ഇത് സ്റ്റോറി, ഇതെന്തോന്നറിയത്, ഇത്ര ഹൈറ്റിൽ കൂടെ കൈമാർ സഞ്ചരിക്കുന്നേ. എൻ്റെ എല്ലാം ഒടിഞ്ഞ് ഗൈസ്, നട്ടലൊടിഞ്ഞ്. അതേ പറയാനുള്ളത്, വേറൊന്നും പറയാനില്ല. അവൻ ഒന്നും പറ്റിയില്ല, അവന് സുഖമായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് നേരം സമയം എന്താടാ, ജീവൻ വരട്ടെ. അവയിലെ വീണ് എണീറ്റ് പെട്ടെന്ന് ചാടി എണീറ്റിരിക്കുന്നു. അവനൊന്നും പറ്റാത്ത കണക്ക്. എൻ്റെ കാര്യത്തിൽ ഇപ്പം തീരുമാനമായത്, നട്ടല്ലെന്ന് തോന്നി. ഇനി പോ, നമ്മളെ രക്ഷിച്ചെന്ന് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ചാവേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഗൈസ്. എന്നാ ആയിട്ടാണത്? ഓ എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്? എന്താ കക്കൂസാ? ഇനി വഴി നമ്മൾ കണ്ടുപിടിക്കണം തോന്നുന്നു കേട്ടോ. സ്വിമ്മിങ് പൂളല്ലേ, ഇത്രയും ചെറിയ സ്വിമ്മിങ് പൂളാ? ഓ മറ്റേ ഇരുന്ന് ഇല്ല, കാല് മീൻ കൊണ്ട് കടിപ്പിക്കുന്നതാണോ? ഓ ഇത് വഴിയല്ല ഗൈസ്. ഓ അവിടെ ഡോറുണ്ടല്ലോ. ഇതൊരു വലിയ സ്വിമ്മിംഗ് പൂളായിരുന്നു. ഏ ഏ ഏ, ഡോണ്ട് ആംഗ്രി ഡോണ്ട് ആംഗ്രി. റൂൾ ഇന്ന് പൂൾ റൂൾസ്, നോ ഫുഡ് ഓർ ഡ്രിങ്കിങ് ഇൻ ദ പൂൾ, നോ ഗ്ലാസ് ഐറ്റംസ്, നോ റണ്ണിങ്, ഡു നോട്ട് സ്വിം യുവർ ഓർ ജിൽ, നോ പെറ്റ്സ്, നോ ഡൈവിങ്. തലകുത്തി ഒന്നും ചാടാൻ പാടില്ല, ചാടിയ മൂക്ക് മൂക്കിടിച്ചിരിക്കും. ചെറിയ സ്വിമ്മിങ് പൂളാന്ന് തോന്നുന്നു. ഓ എവിടെ പോയാലും ഇത് നമുക്ക് കാണാമല്ലോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഗൈസ്, ജിമ്മ്, മൈ ജിം. ഓ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്ക, അതൊക്കെ നിൽക്കി നിൽക്കി ഞാൻ വരാം. കണ്ണാടി ചെന്ന് മസിലൊക്കെ നോക്കിയിട്ട് വരട്ടെ. അയ്യോ കണ്ണാടി എല്ലാം അഴുക്കി പിടിച്ചിരിക്കുന്നു, തുണി വല്ലാണ്ട് തുറക്കേ. എവിടെ പോയാലും ഈ ഡമ്പിലൊന്നും എടുത്ത് മേളി വെക്കൂരുടെ ആരും. ഛേ എല്ലാം തറ കളഞ്ഞേക്കുന്നു. ഇതെന്തോ കിടന്നുറങ്ങുന്ന സ്ഥലമോ? അതിലെ പന്ത്. ആ ഇതൊക്കെ ഇൻക്ലൈൻ ആണല്ലോ. നോർമൽ ബെഞ്ച് പ്രസ് എന്തി, അതവിടെ പോയി. ബെഞ്ച് പ്രസ് ഒന്നും ഇല്ല ഇവിടെ, സൈക്കിളുണ്ട്. സൈക്കിള് കുറേ എണ്ണമുണ്ടല്ലോ. ഇതെന്തോ സംഭവം.
ഇതിൽ ലെഗടിക്കുക അല്ല മറ്റില്ല പാമ്പും പൂച്ചപ്പൊക്കെ ചെയ്യുന്നത്, ഇത് ലെഗടിക്കുന്ന ഞാൻ തോന്നുന്നു അത് തന്നെ. ചേ നല്ല നമ്മളെ മസിലൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്, കണ്ണാടി ഒന്നും കാണുന്നില്ല. കണ്ണാടി നമ്മളെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമോ? ഇങ്ങനെ വൃത്തിയിട്ട കണ്ണാടി ഉണ്ടായിട്ട് എന്തോ കാര്യം, പൊട്ടിപ്പോട്ട്. ഈ ജിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവന്മാർ ഒരു വൃത്തിയില്ലാത്ത മതി. പന്ന ജിം ആ ക്ലാസ് ഒന്ന് തുടച്ചു വെച്ചു വിടുമ്പോൾ. അതെന്താ എഴുതിയേക്കുന്നത്? ഹോട്ടൽ ബാക്ക് ട്രൈ എല്ലാം നശി. ഓക്കെ കൊച്ചാ വാ പെട്ടെന്ന് പോ. ഞാൻ മറ്റേ മേലോട്ടുള്ള അടുത്ത വഴി എങ്ങനെ കണ്ടുപിടിക്കുന്നു? അല്ല സോംബീസ് ഇവിടെ പെറ്റിടക്കണം നോക്കിയാണ്. ആ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഇത് കാണാമല്ലോ. ഇത് നല്ല രച്ചമുണ്ട്. ഓക്കെ ഒന്നുമില്ല ഇവിടെ, സപ്ലൈസും ഇല്ല. എല്ലാം ഫുള്ളാണല്ലോ. അതിനകത്തൊന്നും ഇല്ല. ആൾക്കഹോൾ കത്തിയൊക്കെ അങ്ങ് പണിഞ്ഞു വെച്ചേക്കാം ഗൈസ്. ആൾക്കഹോൾ ഇങ്ങോട്ട് അത് വേണം. ഓക്കെ ഇതെന്തോ ജിമ്മിൻ്റെ ഓഫീസ് റൂമാണത് ആയിരിക്കാം. ഓർച്ചഡ്സ് ഇവിടെ വഴിയില്ല കേട്ടോ. ഹോട്ടലിൽ നാളത്തെ റെസിപ്പിയാണോ? ഓക്കെ ഇവിടെ വഴിയില്ല, നമുക്ക് വേറൊരു വഴി കണ്ടുപിടിച്ച് പറ്റും. അതൊന്നും ഇല്ല, അതൊരു കക്കൂസേ ഉള്ളൂ. അത് ലോക്കാണ്, എമർജൻസി എക്സിറ്റ്. അകത്ത് എന്തോ വെച്ച് ബ്ലോക്ക് ചെയ്തൊക്കെ മതി. ഓ ആരോ ഒരുത്തം കയറി ഇരിക്കുവന്നല്ലേ. അവൻ്റെ ചാവി ഉണ്ടോ നോക്ക്. ലൈറ്റ് ഉണ്ട് വെച്ചോ. വഴി കാണാൻ ഉപയോഗിക്കും. ഫെഡ്ര ഫെഡ്ര എന്ന് പറഞ്ഞത് കമ്പനിയാണ്. എലിവേറ്ററോ? ഓ അവിടുത്തെ കിടക്കുന്നു, എല്ലാം ഫുള്ളാണല്ലോ. ബാബ ഇറങ്ങിയോ പെട്ടെന്നോ? ആണ്ടേ ഇവിടെ ആരെ വലിച്ചെടുത്തോണ്ട് പോയേക്കുന്നു. ഊ ഊ ഇവിടെയൊക്കെ ബ്ലഡ് കിടക്കുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടെ സോംബീസ് കാണുമെന്ന്. അയ്യോ അടി ചത്തേനല്ലേ, എന്നാ ആയിട്ടാ അത് പറഞ്ഞ. നമ്മൾ കയറി വന്നു, ഒത്തിരി ബിൽഡിംഗ് കയറി വന്നു, അതുകൊണ്ടാണ്. അകത്ത് തുറക്കലേ തുറക്കലേ, അകത്ത് മറ്റില്ലാത്തതുണ്ട്. മാസ്ക് ഇട് മാസ്ക് ഇട്. ഓ പറഞ്ഞു ഇവന് മാസ്ക് ഇല്ല അല്ലേ. Do you guys not believe in gas masks? We were on the run. ഞാൻ പോയി വല്ല മാസ്ക് ഉണ്ടോ തൂക്കിക്കൊണ്ടു വരാം. നീ ഇവിടെ നിന്നിട്ട് സ്റ്റേ ഹിയർ. ബാക്ക് അപ്പ് മാറിയില്ലേ? ഓൾ ദി വേ കുറച്ചുകൂടെ പോ. അവിടെ നോണം, ഇങ്ങോട്ട് വരല്ലേ ഏട്ടല്ലേ. ഇത് മറ്റേ സ്മോക്ക് തന്നെ, നമ്മളെ എലിയല്ല ഗൈസ്. എലിയാണെങ്കിൽ നമുക്ക് ഈ മാസ്ക് ഒരു അവനും എടുത്തിട്ട് നമുക്ക് പോകാമായിരുന്നു. ഈ സ്ഥലം അത്ര ശരിയല്ല കേട്ടോ ഗൈസ്. നമ്മുടെ എല്ലാം ഉണ്ടല്ലോ, ഒന്നും ഇല്ലാതാവരുത്, കാരണം ഇനി അങ്ങോട്ട് കഷ്ടകാലം.
ഇപ്പം നമുക്ക് വേണ്ടത് ഇതിട്ടേക്കാം, വല്ലവന്മാരും വരുന്നെങ്കിൽ പുകച്ച് കത്തിച്ചേക്കാം. ഷോട്ട് ഗണ്ണിൻ്റെ ബുള്ളറ്റ് കിടക്കുന്നില്ല. ബുള്ളറ്റ് മാറ്റിയിടാം, ഉറപ്പില്ല. പക്ഷെ ഇവിടെ ആളുണ്ട്. ഓ, എല്ലാ മൂലയ്ക്കും ഓരോരുത്തരും ചത്ത് കിടക്കുന്നല്ലോ. താഴെ നല്ല ആഴമുണ്ട്. അത് ഓടുന്നേ. ഇവിടെ എന്തോ ഒന്ന് ശരിയല്ല ഗൈസ്. സോംബീസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അതാ പെണ്ണ്. ഓ അയ്യോമാര് സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുക കേട്ടാ. മണ്ടാരടങ്ങി. അതാരെല്ലാം കിടപ്പുണ്ടോ? ഇവന് സോംബിനെ വെച്ച് സർപ്രൈസ് തരാൻ ബോയ്സ്. നമ്മളിപ്പോൾ ഒന്ന് പേടിക്കാൻ പോണ്. ഈ സർപ്രൈസ് മാർക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? ഓക്കെ. ഈ സ്ഥലം എല്ലാം ഒരേ കണക്കിരിക്കുന്നല്ലോ. ഫുഡ് സ്റ്റെപ്പ് അല്ല, ആൾക്കാരൊന്നും കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും അയ്യോ, ആരെന്ന് ചത്ത് കിടക്കുന്നു. ആ മാസ്ക് കിട്ടി. ആ മാസ്ക് എടുക്കണേ. ഇനി ആ കൊച്ചിനെയും കൂടി വിളിച്ചോണ്ട് വരാല്ലേ. അയ്യോ, അത് പൊട്ടിയിരിക്കുന്നു. പണ്ടാരം. അയ്യോ, ഇല്ല, വലുതൊന്നും ഇറങ്ങി വരല്ലേ. എനിക്കതേ പേടിയുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ ഒരു പാനിക്ക് നിമിഷങ്ങളാണ്. അതേ പറയാനുള്ളത്, വേറെ ഒന്നും പറയല്ല. എന്തോ ഒരു സൗണ്ട് കേട്ട്. ആ, ഇവൻ്റെ ഒരു മാസ്ക് ഇരിക്കുന്നു ഗൈസ്. അത് പൊട്ടാത്ത മാസ്കാണ്. ഭയങ്കര സ്മെല്ലാന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല. പിന്നെ നമ്മളൊക്കെ വിളിച്ചോണ്ട് വരാം. എന്തോ അത് സോംബിയാണോ? ഓ, അതേതോ സോംബിയാട്ടോ. ഞാനിപ്പോൾ അവിടെ നിന്നില്ല. ഇങ്ങോട്ട് ഓഹ്, എൻ്റെ മോനെ പിടിച്ചു പിടിച്ച്. സർപ്രൈസ് ഒന്ന്, സർപ്രൈസ് ഒന്ന്. അയ്യോ, അവിടെ വാ വാ വാ. എത്ര പറയാനും വാ. ഷോട്ട് ഗണ്ണിന് പക്ഷെ ആറ് ബുള്ളറ്റേ ഉള്ളൂ. ഇവന്മാരൊക്കെ എങ്ങനെ വന്ന്? തിരിഞ്ഞോക്ക്, തിരിഞ്ഞോക്ക്. വെളച്ചിലാണ് അവറോ. പെട്ടെന്നുള്ള അറ്റാക്ക്. നമ്മളൊന്ന് പേടിച്ച് ഗൈസ്. സോറി, ഞാനൊന്ന് പേടിച്ച്. എല്ലാം മറക്കാം, എല്ലാം മറക്കാം. ബ്ലഡൊക്കെ തീർന്നു.
ബുള്ളറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, അതൊരു ഹൈലൈറ്റാണ്. ഷോർട്ട് ഗണ്ണിൽ നമുക്ക് ആ കൊച്ചിനെ വിളിച്ചോണ്ടിരാം. ഞാൻ അതെവിടെ ആയിരുന്നു? ഓ, ആ കൊച്ചിനെ ഞാൻ മിസ് ചെയ്താ. ഇങ്ങോട്ട് അങ്ങോട്ട് ആയിരുന്നില്ലേ? എന്തോ ഇങ്ങോട്ടല്ലേ വന്നത്? ഇതാണ് ഗൈസ് എനിക്ക് ഫ്ലോറിനകത്ത് വന്നുള്ള പ്രശ്നം. ഈ വഴി അങ്ങ് മാറിപ്പോകും കേട്ടോ, നമ്മൾ പെട്ടില്ല. ആ ഇവന് ആ പൊട്ടിയ മാസ്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ വന്നത്? ഇതിട്ട് കാണാൻ നോക്കുന്നില്ല. അയ്യോ, താഴെ വിടുപ്പ് ചത്തേന്. കിട്ടി കിട്ടി, ആളെ കിട്ടി. മാസ്ക് ഞാൻ തൂക്കി. എന്നാ പിടിച്ചോ. Okay, Lee. Too long. Can't move any faster. It won't do your sister any good if we're both dead. There. Okay. We got this. ഇനി വേട്ട ആരംഭിക്കലാമാ? Did you see a way down? No. ഓ, ഞാൻ വഴി കണ്ടില്ല. പക്ഷേ അങ്ങോട്ടുള്ളവന്മാരെ കണ്ടുപിടിച്ച് കൊന്നിട്ടുണ്ട്. നമ്മൾ താഴോട്ട് മേലോട്ടൊക്കെ ഇറങ്ങി പോകണം. ഇവിടെ കിടന്ന് കറങ്ങുന്നേ ഉള്ളല്ലേ, നമ്മൾ വഴി കണ്ടുപിടിച്ചില്ലല്ലേ. ഇവിടെ ഒരു റൂം കിടക്കുന്നു. ഏയ്, സോമീസ് ചത്ത് പൊട്ടിത്തെറിച്ച് കിടക്കുവാണ് ഇതൊക്കെ. ഇത് കയറാക്കൂല, വേറെ എങ്ങോട്ടാണെന്ന് തോന്നുന്നില്ല. ഇവിടെ അല്ല. ഏയ്, വഴി നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഗൈസ്. അഗൈൻ 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 എൻ്റെ അടുത്ത സ്ഥലത്ത് നിന്ന്. ഇനിയും പെട്ടാ, വല്ല റൂഫിലെങ്ങനെ കയറാനോ? ഏ അല്ല, ആ പെണ്ണെന്തീ കൂടെ വന്നാ? പെണ്ണ് അല്ല, പെണ്ണാ ചെറുക്കാനാ. ഏ, ഇവ എന്ത് ഇവിടെ തന്നെ നിൽക്കുക വന്നു? അടിപൊളി, ഇവിടെ ആയിരുന്നില്ലേ? ശേ, ആ നമ്മളാ മാസ്ക് എടുക്കാനാണ് അവർ പറഞ്ഞു വിട്ടത് കേട്ടോ, അതാണ് ടാസ്ക്. എന്തൊക്കെ ഒന്ന് കറങ്ങുന്നു, ബഗ് അടിച്ചാന്ന്. ഐസ് ആൻഡ് വെൻറ്റിങ്, എന്ത് വെൻറ്ററിങ്. സൂക്ഷിക്കണേ, അല്ല സോംബി മേളി കാണും. അല്ല പെട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തള്ളിയിട്. താഴോട്ട് പോകാനുള്ളതാണോ? ആ താഴോട്ട് ഇറങ്ങാനുള്ള ചേട്ടാ, താഴെ കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നില്ല. താഴെ കുറേ സോംബീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിയിട്ട് നീ വന്നാൽ മതി കേട്ടോ, കാരണം എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റുമെങ്കിൽ അതിന് തട്ടാ. ഷോർട്ട് ഗണ് ഉണ്ട്, അതുകൊണ്ട് സീനില്ല. ഇറങ്ങിയോ? ആ അത് തന്നെ, ചാട് ചാട്.
എന്ത് സൗണ്ട് കേട്ടെ, ആരടാ അത്? ഷോർട്ട് ഗൺ എടുത്ത് കൈ വയ്ക്കാം. എല്ലായിടത്തും കുറേ പേപ്പറുണ്ട്. സോംബീസ് ഉണ്ട് കേട്ടോ. എന്തോ ഓഹ്, അടുത്തൊരു കുഴി. എൻ്റെ മോനെ, തോണ്ട വേണ്ട, ഒരു സോംബി സോംബി തോണ്ട, താഴെ ഓടുന്നൊരു സോംബി. നീ ഇപ്പോൾ കണ്ടതേ ഉള്ളു എന്നെ. വേണ്ടേ, ഇതെല്ലാം വെറൈറ്റി സോംബിയാണല്ലേ ഗൈസ്. അമ്മാരി ഇച്ചിരി വിഷയമുള്ള സോംബി കേട്ടോ, നോർമൽ സോംബി അല്ല അമ്മാരി. അയ്യോ, കിട്ടി കിട്ടി, കത്തിക്ക് കുത്തി. ഓക്കെ, ഈ ശിവ എന്ന് പറയുന്ന കത്തിയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തത് കേട്ടോ. ഈ സംഭവം കൊള്ളാം. ഷേ, നീ മാത്രമല്ല, ഞാനും മോളുസേ, ഇവറ്റകൾ ഭയങ്കര വിഷയമാണ്. പെട്ടെന്ന് കഴുത്ത് കയറി കടിച്ചൊക്കെ തുപ്പി, കഴുത്തൊക്കെ തുപ്പിക്കളഞ്ഞ ആരാ പേടിക്കാത്തത് പിന്നെ, അല്ലേ ഗൈസ്? ഓഹ്, ഇതെന്തോ കൂമ്പാരം പിടിച്ച് കിടക്കും. ഇത് ഓടർക്ക് താഴെ വീടല്ലോ. മിക്കവാറും ഇപ്പോൾ ഒരു സോമ്പ് പൊളിച്ചുകൊണ്ട് വരണം. വിളച്ചിലെടുക്കുന്നതാ. ആൾക്കോളിൻ്റെ കുപ്പി കിടക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ ഗൈസ്. നമ്മളെ ഏത് രീതിയിൽ ഇവറ്റകൾ അറ്റാക്ക് ചെയ്യും. ഓക്കെ, വീടല്ലേ, വീടല്ലേ, തുന്തു തുന്തു തുടി. ഛേ, താഴെ വീണ് ചാവല്ലേ. നീ കുറേ മുന്നോട്ട് പോകണല്ലേ. സോൾജേഴ്സൊക്കെ വീണ് കരിഞ്ഞ് കിടക്കുന്നു. ഈ സംഭവം നമുക്കിവിടെ ഭയങ്കര ഹെൽപ്ഫുള്ളാണല്ലോ. കത്രിക ഉണ്ടെങ്കിൽ പക്ഷേ ഇത് റെഡിയാക്കാൻ പറ്റും, അത് വേറൊരു കാര്യം. എന്തോ ഇങ്ങോട്ട് വഴിയില്ലേ? ഏയ്, അയ്യോ, പോലെ പോലെ ചാവും. ഇവിടെ നിന്ന് വഴിയില്ലാത്ത പെട്ട് 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 പെട്ട്. ആ പെണ്ണന്തി അത് കൂടെ വന്നില്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും അങ്ങ് പോവുക, മനുഷ്യനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുമല്ല. ഒരു സഹായം ചെയ്യടേ, ഇവിടെ ആരുമില്ല. ഓഹോ, ഇവിടെ ഇറങ്ങാ, സൂക്ഷിച്ചൊക്കെ പറഞ്ഞേ. ഇതേതോ ഭയങ്കരം വലിയ ഹോട്ടലാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ റൂമും കക്കൂസും ബാത്റൂമും എല്ലാം ഒരേ കണക്കിരിക്കുന്നു. ഇതിന്നിപ്പോൾ പറഞ്ഞ ഇറങ്ങി വരുമോ? വരുന്നെങ്കിൽ വാ. വന്നില്ലല്ലോ. വന്നാ വന്നാ, വന്നില്ലേ, വന്നാ. കൂടാരം പിടിച്ച് കിടക്കുമോ കേട്ടോ, ഇങ്ങോട്ടല്ല. പുറത്തോട്ട് ഇടാകുന്നു. ഹുയ്യോ, ആ പെണ്ണത്തി അത് മുൻപ് വന്നോ? ഇവിടെ സൂക്ഷിച്ച് പറഞ്ഞടേ. സ്ഥലം സ്ഥലം മൊത്തം ചള്ളും ചോറായിട്ട് കിടക്കുക. അയ്യോ, ഇത് ആരാ? അണ്ണനാ? അണ്ണൻ തന്നെ, അണ്ണൻ തന്നെ.
അവനെ അങ്ങ് തീർത്ത്. ഇങ്ങോട്ട് വാ കൊച്ചുള്ളവരുടെ അടി നടന്നു. അണ്ണ നല്ല കോഴിത്തൊരു കിടക്ക് വരുന്നുണ്ട്. ഓക്കെ വഴി ഇവിടെ ക്ലോസ് പണ്ടാരം. ഈ കാല് തരുന്നു ഗൈസ്, പെട്ടെന്ന് ഓടി അങ്ങ് പോകണം, നിന്ന് കഴിഞ്ഞാൽ തേയും. വഴിയില്ല നീ അങ്ങോട്ടോ. ഏയ് താഴ്ട്ടൊന്നും അല്ല എന്തോലും. നമ്മൾ അത് വഴിയിൽ വന്നത്. അപ്പോൾ ഈ കമ്പി എടുത്ത് ചാടണം അവിടെ. ഇനി പേടിയാവുന്നല്ല. ഈ കൊച്ചിങ്ങോട്ട് വരാത്ത എന്താ? അപ്പോൾ അങ്ങോട്ട് വേറെ വഴിയുണ്ടോ? ശേ നമ്മൾ അത് വഴിയിൽ ഇറങ്ങിയത് അല്ലേ. വഴി മാറണം അങ്ങോട്ട്. കൊല്ലാൻ നോക്കുന്നു. ആ ഇതുവഴി നമ്മൾ വന്നത്. ശേ ഡാർക്ക്. ഇങ്ങോട്ട് വഴിയുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകും. മേലോട്ട് വല്ലതും കയറ്റി വിടണം. എൻ്റെ ഊഹം കറക്റ്റാണെങ്കിൽ ഒന്നെങ്കിൽ നേരെ താഴോട്ട് ചാടണം. അതെന്തോലും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കമ്പി കാണുന്നുണ്ടോ? മതി നിന്നെടുത്ത് ചാടണമെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടോ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ചാടി ചത്തോലോ. പക്ഷേ എനിക്ക് ഉറപ്പില്ല ഗൈസ് എങ്ങോട്ട് പോകണോ. ഈ പെണ്ണ് അവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇതിൽ നിന്ന് നേരെ അങ്ങോട്ട് താഴെയാണ്. കണ്ടോ കണ്ടോ കണ്ടോ, മരമ്മൾ പിടിക്കാനായിട്ട് നിൽക്കുമോ. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ മതി, സമ്മതിക്കണം ഗൈസ്. ഒന്നെങ്കിൽ ഈ കമ്പിയിൽ ചാടി നോക്കുക, അല്ലെങ്കിൽ താഴെ വീണ് ചാവുക. പക്ഷെ ആ പെണ്ണവിടെ നിൽക്കുന്നതല്ല, എനിക്കൊരു പെണ്ണല്ല ചെറുക്കനാണ്. വഴിയില്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ല. എൻ്റെ ഒരു നിഗമനം ഇതാണ്, ഉറപ്പില്ല. ഓക്കെ നിഗമനവും തെറ്റില്ല, നീയും തെറ്റത്തില്ലടാ. വേറെന്ത് സൗണ്ട്? പെണ്ണ് വന്നെയാണ്. ഇവളെ വിശ്വസിക്കരുത്. ഇനി ഇവള് കാരണോ ഇത്ര നേരം അവിടെ കറങ്ങിയിരുന്നത്? ഇനി താഴട്ടല്ല. ഇനി ഈ കമ്പി കൂടെ നടന്നു പോകണമെന്ന് തോന്നുന്നു. ഇത് കുറച്ച് ലോങ് ആയിപ്പോയി. പെട്ടെന്ന് മറ്റവള് പൊളിച്ചെടുത്തോണ്ട് വരുന്നത്. എല്ലാം ഫുള്ള നല്ല ഉണ്ടുണ്ട്. അയ്യോ അല്ലേ, നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഗൈസ്. ഇവിടെ ആരെല്ലാം ഉണ്ടോ നോക്കട്ടെ. ഷോർട്ട് നമ്പളായിട്ട് ക്രിയേറ്റ് ചെയ്ത് മൊത്തത്തിലും പോയ അടിച്ചിരിക്കും കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു ഗൈസ്. താഴെ കുഴിയ. ഓ ഇങ്ങോട്ടോ.
വഴിയൊക്കെ ഒരു നമ്മുടെ വഴിയായിരുന്നു. ആഹാ, ഈ സൗണ്ട് അത്ര ശരിയല്ലല്ലോ. റീലോഡ് ആക്കി വെക്കാം. ബൈക്കിലൊരു കുപ്പി അടക്കുന്നു എടുക്കും. ആളുണ്ട്, സൂക്ഷിച്ചോണേ. തടിയനാണോ മറ്റോ മാരാന്നാന്ന്, വാവളപ്പന്മാരാന്ന് തോന്നുന്നുണ്ട്. കുരിങ്ങിരിയടേ, കാണിച്ചു കൊടുക്കല്ലേ. കുറേ പേരുണ്ടല്ലോ, സാരമില്ല നമുക്ക്. ആന കത്തില്ല പക്ഷെ. ആന അങ്ങോട്ട് ചാവാനേ, ഇത്ര അങ്ങോട്ട് ഫ്രൈ ആയിട്ട് ചത്തില്ലെന്ന് വെച്ചാ ഇങ്ങോട്ട് മാറിയില്ല, അപ്പോൾ പൊട്ടിത്തെറിക്കും. പിന്നല്ല, എവനെ പോലെ കുറെ കണ്ടവനെ കൊച്ചി കൊച്ചി ഇറക്കനവനൊക്കെ. ആനയൊക്കെ ഒന്നും ഇതിനൊക്കെ കുത്ര കുത്ര. രണ്ട് കുത്തു കുത്തിട്ടും ചത്തില്ല, എന്തൊരു കത്തികൾ അതിൻ്റെ കയ്യിരിക്കുന്നത്. ഓക്കെ, മാറണേ അങ്ങോട്ട്. ഓ, ഇനിയും തീർന്നിട്ടില്ലേ ഭാഗ്യപരിശോധന. എന്തൊരു സോംബിയുടെ സൗണ്ട് കേൾക്കുന്നത്. കയറി കയറി, ഇതൊരു സോംബി വരുന്നു. ചത്തം തോന്നുന്നു, ചത്തില്ല. ഏ, ഓ, ഇങ്ങോട്ടായിരുന്നു. കിട്ടുന്ന എല്ലാം വർക്കിക്കോ. കുറച്ച് പെർക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതൊരു വിൻസ് കോയിൻ, അത് ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന കോയിൻസാണ്. യു ഡോണ്ട് വറി. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഇച്ചിരി വെട്ടം കണ്ടിരിക്കുന്നു ഗൈസ്. അകത്ത് കടന്ന് കിടന്ന് ജീവൻ പോയത്. താങ്ക് യു. എന്തിനാ മോളസേ, നിങ്ങൾ നമ്മളെ രക്ഷിച്ചു, നമ്മൾ നിങ്ങളെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ.